പ്രശസ്ത എഴുത്തുകാരി സാറാ ജോസഫിന്റെ നോവൽ ബുധിനി ഓർമ്മയുണ്ടോ? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മാലയിട്ടതിനെ തുടർന്ന് നെഹ്റുവിന്റെ ഭാര്യ എന്നറിയപ്പെട്ട് ജീവിതം മാറിമറിഞ്ഞ ഗോത്രബാലികയുടെ കഥ പറയുന്ന നോവൽ. ആ നോവലിലെ പ്രധാന കഥാപാത്രമായ ബുധിനി മേജാൻ ഇനി ഓർമ്മ. വെള്ളിയാഴ്ച രാത്രി ജാർഖണ്ഡിലെ പഞ്ചറ്റിനടുത്തുള്ള വസതിയിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം. 85 വയസ്സായിരുന്നു. 1959 December 6 ദാമോദർ നദിയിൽ സ്ഥാപിച്ച പഞ്ചേത് അണക്കെട്ട് തനിക്കൊപ്പം ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ക്ഷണിച്ചത് ബുധിനിയായിരുന്നു. ഇതോടെയാണ് അവരുടെ വിധി മറ്റൊന്നായത്. 1959 December 6 നെഹ്റു പഞ്ചേത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. ഉദ്ഘാടന ദിവസം നെഹ്റുവിനെ കാണാനെത്തിയവരുടെ കൂട്ടത്തിൽ അന്ന് 15 ബുധിനിയും ഉണ്ടായിരുന്നു. അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിനെത്തിയ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിക്കാൻ അവസരം ലഭിച്ചത് ബുധിനിക്കായിരുന്നു. ഈ മാല നെഹ്റു തിരികെ ബുധിനിയുടെ കഴുത്തിൽ ഇടുകയും ചെയ്തു. പക്ഷേ അതോടെ ബുധിനിയുടെ ജീവിതം തന്നെ മറ്റൊന്നാകുമെന്ന് അന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. അന്ന് സ്വിച്ച് ഓൺ കർമ്മം ഒരുമിച്ച് നിർവഹിച്ച് അണക്കെട്ട് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് നെഹ്റുവും ബുധിനിയും ചേർന്നായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം നെഹ്റു ഡൽഹിയിലേക്കും ബുധിനി തന്റെ ഗ്രാമമായ കാർബോണയിലേക്കും മടങ്ങി. എന്നാൽ ഈ മാലയിടൽ സംഭവം ബുധിനിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. സാന്താൾ ഗോത്രവിഭാഗം ഈ പെൺകുട്ടിക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തി. മാലയിട്ടത് വഴി ബുധിനി നെഹ്റുവിന്റെ ഭാര്യയായെന്നും ഇവർ വിധിയെഴുതി. ഈ സംഭവത്തെ തുടർന്ന് നെഹ്റുവിന്റെ ഭാര്യ എന്നാണ് ബുധിനി അറിയപ്പെട്ടിരുന്നത്. പ്രധാനമന്ത്രി സാന്താൾ വിഭാഗത്തിൽപ്പെട്ടയാൾ അല്ലാത്തതിനാൽ തങ്ങളുടെ സമുദായത്തിൽ തുടരാൻ ബുധിനിക്കാകില്ലെന്നും ഗോത്രത്തലവന്മാർ വിധിച്ചു. ബുധിനിയോട് ഗ്രാമമൊഴിയാൻ പറഞ്ഞു. നാടുകടത്തപ്പെട്ട ബുധിനിക്ക് അഭയം നൽകിയത് പഞ്ചേറ്റ് സ്വദേശിയായ സുധീർദത്തയാണ്. സുധീർദത്തയ്ക്കും ബുധിനിക്കും പിന്നീട് ഒരു മകളും ജനിച്ചു. 1962 ബുധിനിയെ ദാമോദർ വാലി കോർപ്പറേഷൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് ചെറിയ ജോലികൾ ചെയ്താണ് ഇവർ ജീവിച്ചിരുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം ബുധിനി ഡൽഹിയിലെത്തി അന്നത്തെ പ്രധാനമന്ത്രിയും നെഹ്റുവിന്റെ കൊച്ചുമകനുമായ രാജീവ് ഗാന്ധിയെ നേരിട്ട് കണ്ടു. ഡി വി സിയിൽ തനിക്ക് വീണ്ടും ജോലി നൽകണമെന്ന അഭ്യർത്ഥനയുമായാണ് ബുധിനി എത്തിയത്. അദ്ദേഹം അത് അംഗീകരിക്കുകയും ബുധിനിക്ക് വീണ്ടും ഡി വി സിയിൽ ജോലി നൽകാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഡി വി സിയിൽ തിരികെ പ്രവേശിച്ച ബുധിനി 2005 ഇവിടുത്തെ സേവനം അവസാനിപ്പിച്ചത്. ഹൃദയസ്തംഭനത്തെ തുടർന്ന് പഞ്ചേറ്റിലെ ആശുപത്രിയിൽ വെച്ചാണ് ബുധിനി മരിച്ചതെന്ന് ഡി വി സി അധികൃതർ പറഞ്ഞു. ഞായറാഴ്ചയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. Thank you.